നമ്മളിന്ന് എത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ നന്നമുക്ക് പഞ്ചായത്തിലെ സ്രായിക്കടവ് എന്ന് പറഞ്ഞിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ്. ഇവിടെ പ്രകൃതി ഭംഗിയാണ് നമുക്ക് കൂടുതലായി ആസ്വദിക്കാനുള്ളത്. ചെറിയ കായലുകളും അരുവികളും ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഒരുപാട് ആളുകളാണ് വീക്കെൻഡിലൊക്കെ ഇവിടെ സമയം ചെലവഴിക്കാനായി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ നിങ്ങൾക്ക് വീഡിയോ കൂടെ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്താൽ കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകാം. ഹലോ സുഹൃത്തുക്കളെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പൊന്നാനി സൂപ്പർഫാസ്റ്റ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ നന്നമ്പുക്കിന് സമീപം സ്രായിക്കടവ് എന്ന് പറഞ്ഞിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. അവിടേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ചങ്ങരംകുളം പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് കൂടെയാണ്. ഇപ്പോൾ നമ്മൾ ഏകദേശം ചങ്ങരംകുളം സിറ്റിയുടെ ഉള്ളിൽ കൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് നാലും കൂടിയിട്ടുള്ളൊരു ജംഗ്ഷൻ ഉണ്ട്. അവിടെ നിന്ന് സ്ട്രൈറ്റ് പോയി കഴിഞ്ഞാലാണ് ഈ നന്നമ്മുക്ക് സ്രായിക്കടവ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം. അതിന് തൊട്ട് സമീപമായിട്ടൊരു മണലിയാർക്കാവ് എന്ന് പറഞ്ഞൊരു ക്ഷേത്രം കൂടിയുണ്ട്. വളരെ പ്രശസ്തമായിട്ടുള്ള അതിഗംഭീരമായിട്ടുള്ള ഒരു ഉത്സവം നടക്കുന്ന ഒരു ക്ഷേത്രമാണ് ഈ ശ്രീ മണലിയാർക്കാവ് ക്ഷേത്രം. നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ശ്രീ മണലിയാർക്കാവ് ക്ഷേത്രം. വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഉത്സവമാണ് ഇവിടെ. മകരമാസത്തിലാണ് അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഏകദേശം ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ അമ്പലം കണ്ട് ഇതിൻ്റെ ഈ മണലിയാർക്കാവ് ക്ഷേത്രത്തിൽ നിന്ന് അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇവിടെയാണ് നമുക്ക് മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാനുള്ളത്. വണ്ടി ഒന്ന് ഇവിടെ സൈഡാക്കി. സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ നന്നമുക്ക് മണലിയാർക്കാവിന് ക്ഷേത്രത്തിന് സമീപമായിട്ടുള്ള സ്രായിക്കടവിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു വിശാലമായി കിടക്കുന്ന ഒരു പാടമാണ്. ഇത് സാധാരണ പുഞ്ചപ്പാടമാണ്. വർഷക്കാലമായി കഴിഞ്ഞാൽ ഇവിടെ വെള്ളം എല്ലാം നിറയും. പിന്നെ അതിൻ്റെ തൊട്ട് സമീപത്തൂടെ ഒരുപാട് തോടുകളെല്ലാം ഉണ്ട്. അതിൽ കൂടെ നമുക്ക് നടക്കാനും അവിടെ കുറച്ച് നേരം ഇരിക്കാനൊക്കെ കഴിയും. പിന്നെ അതുപോലെ തന്നെ വളരെ ശക്തമായിട്ടുള്ള കാറ്റാണ് ഇവിടെ എപ്പോഴും അനുഭവപ്പെടാറ്. വൈകുന്നേരമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ തന്നെ പാറിപ്പോകും. അത്രയ്ക്കും ശക്തമായിട്ടുള്ള കാറ്റ് നമുക്കിവിടെ അനുഭവപ്പെടും. നമുക്ക് ദൃശ്യങ്ങളൂടെ കാണാൻ കഴിയും. ഇവിടെ ഇരിക്കാൻ പറ്റിയ പാർക്കുകളും നമുക്ക് ഇതിൻ്റെ ഈ ഒരു പാർക്കിൻ്റെ പക്കത്ത് നിന്ന് ഈ ഒരു പാടത്തെ ആസ്വദിക്കാൻ പറ്റിയ നല്ല വ്യൂ ഒക്കെ കിട്ടുന്ന ഒരു മനോഹരമായിട്ടുള്ള സ്ഥലമാണിത്. നമുക്ക് ദൃശ്യങ്ങൾ കൂടെ കാണാൻ കഴിയും. ഒരുപാട് ആളുകളാണ് ഇവിടെ കാണാനായി വന്നിരിക്കുന്നത്. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ കാറ്റ് കൊള്ളാനും കഥ പറയാനും അതുപോലെ തന്നെ ചെറിയ ഒരു ചായ കുടിച്ച് ഇരിക്കാനൊക്കെ പറ്റിയ അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കൂടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഒരു മനോഹരമായിട്ടുള്ള പാടമാണ്. ഇവിടെ പുഞ്ചകൃഷി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. പുഞ്ചകൃഷി സമയത്ത് ഒരുപാട് നെല്ലുകൾ ഇവിടുന്ന് കയറ്റുമതി ചെയ്യുന്നുണ്ട്. അത്രയും പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥലമാണിത്. ഒരുപാട് ഇതിൻ്റെ ചുറ്റുപാടിലൊക്കെ താമസിക്കുന്ന ഒരുപാട് പേരുടെ ജീവന മാർഗമാണ് ഇവിടുത്തെ ഈ ഒരു പുഞ്ചകൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഇവിടെ എല്ലാം മാറ്റിയെടുത്ത് മനോഹരമായിട്ടുള്ള പാർക്കുകളും അതുപോലെ തന്നെ നമുക്ക് കാഴ്ചക്കാർക്ക് വിസ്മയമാകുന്ന അതിമനോഹരമായിട്ടുള്ള വ്യൂ പോയിൻ്റ് പോലുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ ഓരോ കായലിൻ്റെ പക്കത്തും ഓരോ വഞ്ചികളൊക്കെ കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. നമ്മളെ അറിയുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർ വഞ്ചിയിലൊക്കെ കൊണ്ടുപോയി ആദ്യമായി വഞ്ചിയിലൊക്കെ കയറാൻ താല്പര്യമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവർ റൗണ്ടൊക്കെ അടിച്ചു കൊണ്ടുവരുന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ ഇവിടെയുള്ള വഞ്ചി ഇപ്പോൾ വേറെ ദൂരത്തേക്ക് തുഴഞ്ഞു പോയത് കാരണം നമുക്കത് കാണാൻ കഴിഞ്ഞില്ല.
അപ്പോൾ ഇവിടെ വന്ന് സമയം കളയാനൊക്കെ പറ്റിയ വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ വരാൻ പറ്റിയവരൊക്കെ വന്ന് കാണുക. ഇവിടുത്തെ അതിമനോഹരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ നേരിൽ വന്നാലാണ് ഇവിടുത്തെ ആ ഒരു കാറ്റും അതുപോലെ തന്നെ ആ തണുപ്പും അതുപോലെ തന്നെ ഇവിടുത്തെ വ്യൂ ഒക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. നമുക്ക് വീഡിയോയിൽ കൂടെ എത്രത്തോളം നമുക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനറിയില്ല. അത്രയും മനോഹരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടെയുള്ളത്. അതുപോലെ തന്നെ ഇവിടെ താമര ആമ്പലുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയുള്ള അടുത്തുള്ള ആളുകളോടൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് വഞ്ചിയിലൊക്കെ പോയിട്ട് നമുക്ക് പൊട്ടിച്ച് തരും. നമുക്ക് ഇവിടെയുള്ള ആളുകളൊക്കെ ഒരു പ്രത്യേക പക്ക നാട്ടുംപ്രദേശമായതുകൊണ്ട് തന്നെ നല്ല സ്നേഹത്തോടെയുള്ള ആളുകളാണ്. ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കായലിൻ്റെ വരമ്പിലൂടെയൊക്കെ നടന്ന് പോകാനും അതുപോലെ കുറച്ച് നേരം ഇരിക്കാനും എല്ലാം നമുക്ക് കാണാൻ കഴിയും. നമ്മളിപ്പോൾ ഈ ഒരു പാടത്തിൻ്റെ ഈ ഒരു തോടിൻ്റെ അപ്പുറത്തായിട്ടാണ് ഈ മണലിയാർക്കാവ് ക്ഷേത്രം. അവിടുത്തെ തൊട്ട് സമീപമുള്ള ഒരു മനോഹരമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാലു ഭാഗവും കായലുകളും അതുപോലെ ചെറിയ തോടുകളുമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് ഈ മണലിയാർക്കാവ്. ഇപ്പോൾ നമ്മുടെ പൊന്നാനി സൂപ്പർഫാസ്റ്റിൻ്റെ ഒരു ചെറിയ യാത്രയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പുറത്ത് നിന്ന് അപ്പുറത്ത് കൂടി ഈ വണ്ടിയേറ്റ് വരുന്ന ഒരു കാഴ്ച അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. വളരെ മനോഹരമായിട്ടുള്ള, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു മനസ്സിന് ഉണർവ് തരുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് ഈ സ്ഥലം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിവിടെ വണ്ടി സൈഡാക്കി ഒന്നും കൂടെ ഇവിടെ നിന്ന് എല്ലാ വ്യൂ ഒന്ന് കണ്ടിട്ട് നമുക്ക് ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ്. നമ്മൾ ഇവിടെ വെള്ളം വറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പുഞ്ചകൃഷി വളരെ പ്രശസ്തമാണ്. അത് കാണാനായിട്ട് നമ്മൾ വേറൊരു ദിവസം വരുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ തന്ന സപ്പോർട്ട് ഇനി മുന്നോട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പൊന്നാനി സൂപ്പർഫാസ്റ്റ് ഇവിടുന്ന് ഇവിടെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ കയറുന്ന തൊഴുത് നമ്മളിവിടുന്ന് യാത്ര തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി.